ഈ കാണുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡ് ട്ടാ അതുപോലെ തന്നെ ഇവിടെ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കോക്ടെയിലിന്റെ കുഞ്ഞുങ്ങളാണ് ഇത് അത്യാവശ്യം സൈസ് ഒക്കെ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആഫ്രിക്കൻ ലവ് ബേർഡിന്റെ തന്നെ വേറൊരു പെയർ ഉണ്ട് ട്ടാ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട് ഇതിൽ ഒരു ഇതിൽ ഒരു ഫീമെയിൽ ഇവിടെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞായിരുന്നു അത് സൈസായ സമയത്ത് ഒരു മെയിലിനെ സെപ്പറേറ്റ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ കോക്ടെയിലിൻ്റെ പേരൻസ് ഇതാ ഇവിടെ ഉണ്ട് ഇതിനകത്ത് എഗ് ഇട്ടിട്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വീട്ടിലൊക്കെ കിളികളെ ഇതേപോലെ വളർത്താറുണ്ട് ഇതല്ലാതെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് തന്നെ നാച്ചുറലായിട്ട് തന്നെ കിളികൾ വന്ന് മുട്ടടാറുണ്ട് കേട്ടോ അത് പലപ്പോഴും നമ്മൾ കാണൂല ശ്രദ്ധിക്കൂല ഇപ്പോൾ ഇവിടെ വീടിനോട് ചേർന്നിട്ട് ഇങ്ങനെ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ എല്ലാവരും വീട്ടിലൊക്കെ ഒരു ഒട്ടുമിക്ക ആൾക്കാരും ചെടികൾ ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വളർത്തുന്നവരായിരിക്കും ഇപ്പോൾ ഈ വീടിൻ്റെ മുകളിൽ ഉണ്ടല്ലേ സിറ്റ് ഔട്ടിലെ ഈ സിറ്റ് ഔട്ട് ഏരിയയിൽ ഇതിനകത്ത് കിളി മുട്ടിട്ട് അടയിരിക്കലുണ്ട് അപ്പോൾ ഇവിടേക്ക് ഇപ്പോൾ നമ്മൾ കയറിയിട്ട് ഇത് നോക്കൽ റിസ്ക്കാണ് കാരണം കിളി വന്നു പോകുന്നതൊക്കെ ഇവിടെ ശ്രദ്ധപ്പെടാറുണ്ട് കേട്ടോ അതല്ലാതെ ഇവിടെ നിന്നിപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഈ ഒരു സൈഡിൽ കണ്ടില്ലേ ഇവിടെ ഒരു ഗാർഡൻ സെറ്റപ്പ് കാര്യങ്ങൾ നിലത്തൊക്കെ ഇങ്ങനെ പച്ച പുല്ലൊക്കെ പിടിപ്പിച്ച് ഇവിടെയൊക്കെ ചെടികൾ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു ഗാർഡൻ ഏരിയയിലേക്ക് കടക്കാനും വേണ്ടിയിട്ട് ഒരു എൻട്രൻസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെടികൾ ഇങ്ങനെ വളച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒരു കിളി മുട്ടയിട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ കയറി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിളി പോയിട്ടാ കിളി ഇപ്പോൾ പറന്നു പോയി ഇതിനകത്തുണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ കൂടിട്ടാ അപ്പോൾ ഈ കിളികൾ ഈ ലൈൻ കമ്പിയിലൊക്കെയാണ് കാര്യങ്ങൾ വന്നിരിക്കാറുള്ളത് അപ്പോൾ ഇവർ വന്നിരുന്നിട്ട് ഇവിടെ ആളനക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് വന്ന് അടയിരിക്കലാട്ടാ നമ്മളിതിനെ അധികം ഡിസ്റ്റർബ് ചെയ്യാറൊന്നുമില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു മാഷാ ഒരു മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞിറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുട്ട വിരിയാനുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് കിളി വന്നോളും ഇനി നമ്മളിവിടെ നിന്നിട്ട് അധികം ഇവർക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങൾ കൊടുക്കുന്നില്ല കാരണം കിളിയുടെ കുഞ്ഞയിലുണ്ട് ഇതിന് മുമ്പൊക്കെ നമ്മൾ ക്യാമറ വെച്ചിട്ട് കിളി വരുന്നത് ഇവിടെ ജസ്റ്റ് ഒരു ക്യാമറ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിളി വന്ന് അടയിരിക്കുന്നതൊക്കെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം പകർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ക്യാമറ അവിടെ വെച്ച് പോവുകയെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഗാർഡൻ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു മതിലുണ്ടല്ലേ ഈ മതിലിൻ്റെ നേരെ അപ്പുറത്ത് റോഡാണ് അപ്പോൾ എപ്പോഴും പാസേജ് ഉള്ള ഏരിയ വാഹനങ്ങളിങ്ങനെ പാസേജ് ഉള്ള ഏരിയ കേട്ടോ പക്ഷേ അത്ര ഏരിയയിൽ ഇവർ നിന്നിട്ടും ഇവർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വീട്ടിലേക്കുള്ള എൻട്രൻസാണ് ഈ കാര്യങ്ങൾ അപ്പോൾ ആൾക്കാരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നൊരു ഏരിയ ആയിട്ടും നമ്മുടെ കിളികൾക്ക് അങ്ങനെ ഓവർ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല നാച്ചുറലായിട്ട് തന്നെ അവരുകൂടെ ഒരു കൂടൊരുക്കി ഇതിനകത്ത് മുട്ടയിട്ട് ഇപ്പോൾ കുഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തൊരു മുട്ടയും കൂടി വിരിയാനുണ്ട് അപ്പോൾ അതൊക്കെ അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് വിരുന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ മുകളിലെ വീടിൻ്റെ മുകളിലെ സിറ്റ് ഔട്ട് ഏരിയയിലാട്ടോ ഇപ്പോൾ ഇവിടെ ഒക്കെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടികൾ കാര്യങ്ങൾ കാണാൻ പറ്റും വെർട്ടിക്കലായിട്ട് തന്നെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട് ചെടികൾ കാര്യങ്ങൾ അപ്പോൾ നാച്ചുറലായിട്ട് പുറത്തുനിന്ന് ഇപ്പോൾ നമ്മൾ കിളി വന്ന് മുട്ടയിട്ട കാഴ്ച താഴ്ന്നു കണ്ട് അതേപോലെ തന്നെ ഇവിടെയൊക്കെ വന്നിട്ട് കിളികൾ വന്നിട്ട് കൂട് കൂട്ടാനും കാര്യങ്ങൾക്കുള്ള സാധ്യത ഉണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മളൊരു സാധ്യതയും കൂടി തള്ളിക്കളയാൻ പറ്റില്ല ഈ കിളികൾ വരുന്ന പോലെ തന്നെ ഇഴജന്തുക്കളായിട്ടുള്ള പാമ്പോ മറ്റോ വന്ന് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ട് തന്നെ കേട്ടോ അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഇവിടെ വീട്ടിൽ വന്ന് നിൽക്കുക എങ്ങനെ വന്ന് ഒളിത്താവളാക്കി നിൽക്കുക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒരു കൗതുകത്തിന് രസകരമായിരിക്കും കിളികളൊക്കെ വന്ന് മുട്ടിടണം കാഴ്ചകളും കാര്യങ്ങളൊക്കെ പക്ഷേ പാമ്പ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് പിന്നെ ഇവിടെ ഒക്കെ ചെടികൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ വലുതാവുന്ന മരമായിട്ട് നിൽക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഈ കൂട്ടത്തിൽ ഇവിടെ കണ്ടില്ലേ തീറ്റ വെച്ച് കൊടുത്തേക്കണ് ഈ തീറ്റ വെച്ച് കൊടുത്ത കിളികൾ അഥവാ വരികയാണെങ്കിൽ അവർക്ക് തീറ്റ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഓപ്പൺ ആയിട്ടുണ്ടായിട്ട് തീറ്റ വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ചെടിക്ക് വെച്ച് കൊടുക്കുന്ന വെള്ളം ഓൾറെഡി ഉണ്ട് ആ വെള്ളം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്കത് കുടിക്കാനും വേണമെങ്കിൽ ആ വെള്ളം ഉപയോഗം ചെയ്യാം പിന്നെ ഇവിടെ ഈ ഒരു ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ അതിൽ ചെടികൾ ഇങ്ങനെ ഹാങ് ആയിട്ട് ഇങ്ങനെ തൂങ്ങണില്ലേ ഇതിലെവിടെയോ ഒന്ന് ഒരു കിളി വന്നിട്ട് കൂടൊരുക്കിയിട്ട് മുട്ടിട്ടുണ്ടെന്ന് തോന്നിട്ട് ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് കിളികൾ വന്ന് പോകാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കലൊക്കെ റിസ്ക് ആയിരിക്കും ഇത് പുറത്ത് സെൻഷറിൽ ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ഇവിടെ നിന്ന് പിന്നെ കണ്ടില്ലേ നമ്മളെ താഴെ ഏരിയ കാണുന്നത് അപ്പോൾ ഇവിടെ ഒക്കെ ചെടികളുണ്ട് കേട്ടോ തെങ്ങിൻ്റെ തടത്തിൽ കണ്ടില്ലേ വട്ടത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മൂച്ചി തൈ വെച്ചിട്ടുണ്ട്
പിന്നെ ഇവിടെ എൻട്രൻസ് കയറുന്നതിൻ്റെ സൈഡിലാണെങ്കിലൊക്കെ ഇന്നിപ്പോൾ വെട്ടി കൊടുത്താട്ടത്, അപ്പോൾ റൗണ്ട് ഷേപ്പ് തന്നെ ഇന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ്. അതാണ് ഒന്നും അടിച്ച് കളഞ്ഞ് തൂത്ത് വാരിയിട്ടില്ല, ഒഴിവാക്കാണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിൽ ഗാർഡനിൽ നമ്മൾ പച്ചപ്പുല്ല് കാര്യങ്ങളുണ്ടല്ലോ, ആ പച്ചപ്പുല്ല് സ്പ്രെഡായിട്ട് ഇങ്ങനെ മുറ്റത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ചുറ്റും കാണുന്ന മരങ്ങളിലൊക്കെ ആയിട്ട് കിളികൾ വന്ന് കൂട് കൂട്ടിയിട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളൊന്നും അത് ശ്രദ്ധിക്കണം എന്നില്ല, കാണണം എന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ ഓരോ കിളിക്കൂടും അവർ നല്ല രീതിയിൽ മഴയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പക്ഷികളിൽ നിന്നും മറ്റ് ജന്തുക്കളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ആ കിളിക്കുഞ്ഞുങ്ങൾ അവർ നോക്കാറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ കെയർ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഗാർഡനിൽ കണ്ടുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മൾ കിളിക്കൂട് ഒരുക്കുന്ന സമയത്ത്, നമ്മൾ കിളികളെ വീട്ടിൽ വളർത്തുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടൊരു കൂടൊരുക്കുന്ന സമയത്ത് തന്നെ ആ കൂട്ടിനകത്ത് തന്നെ അവർക്ക് മുട്ടയിടാനുള്ള മറ്റ് കേജുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കാനുണ്ട്. എങ്കിൽ മാത്രമേ അവർ നല്ല രീതിയിൽ മുട്ടയിടാനുള്ള ചാൻസ് കാര്യങ്ങളുള്ളൂ. നല്ല രീതിയിൽ അവർ കെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആ കൂടുകൾ അവർക്ക് കൂടുകൾ ഒരുക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ അവരുടെ കൂട്ടിനകത്ത് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മൾ കൂടൊരുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് നമ്മൾ പൂച്ചകളോ മറ്റൊന്നും വരാത്ത രീതിയിൽ കൂട് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ജന്തുക്കൾ എന്തെങ്കിലും കൂട്ടിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കിളികളൊക്കെ അവർ പിടിച്ചു കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കിളികൾ നമ്മൾ കൂട്ടിനായിട്ട് വളർത്തുന്ന സമയത്ത് തീറ്റ കൊടുക്കാനും കൂടി ശ്രമിക്കണം. പുറത്ത് പാറി പറന്ന് നടക്കുന്ന കിളികളൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ട തീറ്റകൾ കാര്യങ്ങളൊക്കെ അവർ പുറത്തുനിന്ന് കളക്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അറ്റിങ്ങൾ അവർക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട തീറ്റ കൊടുക്കാനൊക്കെ അവർക്ക് കഴിയും ചെയ്യും കേട്ടോ. പക്ഷേ നമ്മളൊരു കൂട്ടിനകത്ത് ഇട്ടിട്ടാണ് കിളികളെ വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന തീറ്റ അവർക്ക് കിട്ടുള്ളൂ, അല്ലാതെ തീറ്റ കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പുറത്തുനിന്ന് പോയിട്ട് തീറ്റ എടുക്കാനുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കൂടറച്ചിട്ടുകയല്ലേ. അപ്പോൾ ഇണക്കി വളർത്തുന്ന പ്രാവുകളൊക്കെ വളർത്തുന്ന സമയത്ത് അത്തരത്തിലുള്ള കിളികളൊക്കെ നമുക്ക് രാവിലാണ്ട് തുറന്നു വിട്ടാൽ, കോഴികൾ വളർത്തുന്ന പോലെ തന്നെ രാവിലാണ്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവരെവിടെങ്കിലും പോയിട്ട് തീറ്റയൊക്കെ എടുത്തു വന്നിട്ട് നമ്മൾ വൈകിട്ട് കൂടടച്ചിട്ട് കൊടുത്താൽ മതി, കോഴിക്കൂടൊക്കെ നമ്മൾ അടക്കുന്ന പോലെ തന്നെ. പക്ഷേ ലവ് ബേഡ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കിളികളൊക്കെ ഉണ്ടല്ലോ, ഫാൻസി ആയിട്ട് നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്നത്, അത്തരത്തിലുള്ള കിളികൾക്കൊന്നും ഇത്തരത്തിലുള്ള സെറ്റപ്പ് നമ്മൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എത്രത്തോളം ഇണങ്ങി കിട്ടുന്നോ അത് പോയി കഴിഞ്ഞാൽ തിരിച്ച് കൂട്ടിലേക്ക് വരുന്നുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കിളി വളർത്തുന്ന സമയത്ത് നല്ല രീതിയിൽ അവർക്ക് ഫുഡ് കാര്യങ്ങൾ കൊടുക്കുക, മറ്റ് ജന്തുക്കളിൽ നിന്നുള്ള രക്ഷ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല കൂട് കാര്യങ്ങൾ സ്ട്രോങ് ആക്കി പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇൻഷാ അല്ലാ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം.